എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ഇവിടെ ആത്മാർപ്പണ സമന്വിതമായ ഭക്തിയെ തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് കഴിഞ്ഞ ശ്ലോകത്തിൽ എങ്ങനെ ഉത്തമനായിട്ടുള്ള ഭക്തനാവാം എന്ന് മേൽപ്പത്തൂർ പറയേണ്ടായി സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ കൂടെ നടന്ന് വിഗ്രഹാരാധനയും സത്സംഗവും നാമം ജപവും കീർത്തനങ്ങൾ ആലപിക്കലൊക്കെ ആയിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തനായി തീരാൻ ശ്രമിക്കാം എന്നാണ് മേൽപ്പത്തൂർ അവിടെ പറഞ്ഞത് ഇനി തന്നെ ഒരു ദാസനായിട്ട് ഭഗവാനെ അങ്ങ് പരിഗണിക്കണേ എന്ന് പറയുകയാണ് ഇവിടെ മേൽപ്പത്തൂർ ചെയ്യുന്നത് നമുക്ക് ശ്ലോകം ചൊല്ലി നോക്കാം ദേവ ദാസോസ്മി ദേഹം ദാസോസ്മിതേഹം ത്വേഹോന്മാർജനദ്യം മമ മു കർമ്മനിർമായേവ സൂര്യഗ്നിബ്രാഹ്മണാദിശുലസിത ചതുർബാകുമാരാധേ ത്വമാർദ്രൂപോ മമ സതതമഭിഷ്യന്തം ഭക്തിയോഗ എനിക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഭക്തിയോഗം ഉണ്ടാകുക എന്ന് വെച്ചാൽ ഭക്തിയിൽ ചെന്ന് ചേരാൻ വേണ്ടി അത് ഒരു വലിയ പുഴയാണ് ആ പുഴയിലേക്ക് ഞാനും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ എന്നാണ് അതാണ് അഭിഷ്യന്ത ദക്തിയോഗ എന്നിലേക്ക് ധാരാഹിയായിട്ടുള്ള ആ കൃപാകടാക്ഷം ഭക്തനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ എല്ലാ കാരുണ്യങ്ങളും എന്നിലേക്ക് ഒഴുകുമാറാകട്ടെ ഞാനും ആ വലിയൊരു പുഴയിൽ ഒഴുകിച്ചേർന്ന് നടക്കട്ടെ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് നമുക്ക് അന്വയം നോക്കാം ഹേ ദേവ അഹം തേ ദാസ അസ്മി എത്ര സുന്ദരമായിട്ടുള്ള ഒരു വാക്യമാണ് നോക്കൂ ഭഗവാനെ ഗുരുവായൂരപ്പ ഞാൻ അങ്ങയുടെ ദാസനാണ് ആ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ആവശ്യപ്പെടാൻ തന്നെ തോന്നില്ല ഭഗവാൻ ഒക്കെ ഇങ്ങോട്ട് തന്നോളും അതാണ് പറയണത് ഞാൻ ഭഗവാനെ അങ്ങയുടെ ദാസനാണ് തേ ദാസ അസ്മി യത് യത് ലഭ്യത തത് തത് തവ സമുപഹൃതം എനിക്ക് എന്തൊക്കെ കയ്യിൽ കിട്ടുന്നുവോ അതൊക്കെ അവിടേക്ക് കാഴ്ച വയ്ക്കാൻ എനിക്ക് സാധിക്കണം എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞ വസ്തുക്കളായിട്ടൊന്നുമല്ല അതുപോലെ തന്നെ ആദരവോ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള കവിയാണെന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അതൊക്കെ കിട്ടിയാലും അതെല്ലാം ഭഗവാന്റെ കടാക്ഷങ്ങളെ കൊണ്ട് കിട്ടിയതാണ് എന്ന് എപ്പോഴും എനിക്ക് തോന്നണം അതൊക്കെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റണം നമ്മളെപ്പോഴും ദുഃഖം വരുമ്പോഴേ ഭഗവാനെ വിളിക്കുള്ളൂ മാത്രമല്ല സന്തോഷം വരുമ്പോഴും ഭഗവാനെ ഓർത്ത് ഭഗവാനെ വിളിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോൾ അതൊക്കെ സമർപ്പണമായി തീരും എനിക്ക് എന്തൊക്കെ കിട്ടുന്നുവോ ഞാൻ നിഷ്കാമകർമ്മമായിട്ട് ഇവിടെ ജീവിച്ചോളാം അതായത് ആ കർമ്മം ചെയ്തുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടണമെന്നില്ല നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷേ അതിലൊന്നും എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല അതൊക്കെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കർമ്മം കൊണ്ട് കിട്ടുന്നതായ ഏതൊരു ഫലവും ഭഗവാനുള്ളതാണ് ചീത്ത അല്ലെങ്കിൽ ദുഃഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കഠിനമായിട്ട് പഴിക്കും വിധിയെ പഴിക്കും ഭഗവാനെ പഴിക്കും എന്നാൽ നല്ലത് വന്നു ചേരുമ്പോൾ ഭഗവാനെ സ്തുതിക്കണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഭൃത്യൻ എങ്ങനെയാണോ യജമാനന് വേണ്ടിയിട്ട് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അതിന് യജമാനൻ എല്ലാ ദിവസവും അയാളെ നിർബന്ധിച്ചു എന്നൊന്നുമില്ല അങ്ങനെ യഥേഷ്ടം ചെയ്യുന്നതായ ആ പ്രവൃത്തികളിൽ എങ്ങനെയാണോ യജമാനൻ ദാസനോട് ഭൃത്യനോട് വളരെയധികം സംപ്രീതനാവുന്നത് അതുപോലെ ഭഗവാനെ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്തോളാം അതാണ് പറയണത് മമ ത്വദ്ഗേഹോന്മാർജനാദ്യം കർമ്മ മുഹു നിർമ്മായം ഏവ ഭവതു എനിക്ക് ചില ചില ജോലികൾ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഭഗവാനോട് മേൽപ്പത്തൂര് ആവശ്യപ്പെടുകയാണ് എന്തൊക്കെയാണ് വേണ്ടത് എനിക്ക് സത്യത്തിൽ ഇപ്പം നാരായണീയം എഴുതി കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകണം എന്നൊന്നും ഇല്ല ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് യാതൊരു മോഹവും ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ഭഗവത് ദാസനായിട്ട് കൂടിക്കോളാം അതാണ് പറയണത് ത്വദ്ഗേഹോന്മാർജ്ജനാദ്യം ഭഗവത് ക്ഷേത്രങ്ങളില് അടിച്ചുതളി മുതലായിട്ടുള്ള ദാസ്യവേലകൾ ദാസന്മാർ അങ്ങനത്തെ പണികളാണ് ചെയ്യുക പാത്രങ്ങൾ കഴുകി വയ്ക്കുക നിലമടിച്ചു വാരി തുടയ്ക്കുക ഇങ്ങനെ വൃത്തിയാക്കുന്ന പണികൾ മുറ്റം അടിക്കുക ഇങ്ങനെ പലതും ചെയ്യാം അങ്ങനെയുള്ള പണികൾ എനിക്ക് കിട്ടിയാൽ ഞാൻ അതൊക്കെ ഭഗവാൻ വേണ്ടി ചെയ്യാൻ തയ്യാറാണ് ഭഗവത് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ദാസ്യപ്രവൃത്തികൾ എനിക്ക് കിട്ടുമാറാകട്ടെ അതാണ് മമ എനിക്ക് ത്വദ്ഗേഹോന്മാർജനാദ്യം ഉന്മാർജനം ചെയ്യാന്ന് എന്ന് വച്ചാൽ അടിച്ചു വരിക വൃത്തിയാക്കുക അടിച്ചുതളി പോലെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള പണികൾ കർമ്മ ു നിർമ്മായും ഏവ ഭതു അങ്ങനെയുള്ള ദാസ്യവേലകൾ തുടരെ തുടരെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എനിക്ക് അതിലൊരു മടിയില്ല ഞാൻ നിർമ്മായും ഒരു മായവും ചേർക്കാതെ അതിൽ വെള്ളം ചേർക്കാതെ ആ പ്രവൃത്തികൾ മുഴുവനും ദാസ്യവേലകൾ മുഴുവൻ ഞാൻ ചെയ്തോളാം എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല സൂര്യ അഗ്നി ബ്രാഹ്മണാദിഷു ലസിത ചതുർബാഹും ത്വാം ആരാധയേ അങ്ങനെയുള്ള ദാസ്യ ദാസ്യപ്രവൃത്തികൾ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്തുകൂടി ചെയ്തോളാം സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാതിഷു സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് ആദി എന്നുള്ളത് കൊണ്ട് പശുക്കൾ അങ്ങനെയുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തുക്കൾ ലൗകികമായിട്ട് നമ്മൾ കാണുന്നതായ വസ്തുക്കളിൽ ഏറ്റവും ശുദ്ധം വിശുദ്ധം പുണ്യം ഒക്കെ ആയിട്ടുള്ള വസ്തുക്കളായിട്ട് കണക്കാക്കപ്പെടുന്നവയുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തത് സൂര്യൻ അതുപോലെ അഗ്നി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രത്യേക ജാതിയല്ല ബ്രഹ്മത്തെ നന്നായി അറിഞ്ഞവൻ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത് അതുപോലെ ആത്മാവ് ഇനി ഗോക്കൾ തുടങ്ങിയിട്ടുള്ളതിലെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞോളാം എങ്ങനെയുള്ള ഭഗവത് സാന്നിധ്യം ലസിത ചതുർബാഹും ശോഭിക്കുന്നതായ ചതുർബാഹുക്കളോട് കൂടിയ ചതുർബാഹു ശംഖചക്രഗഥാ പത്മങ്ങളോടുകൂടി നിൽക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപം ഈ വസ്തുക്കളിലൊക്കെ എനിക്ക് കാണാൻ പറ്റട്ടെ സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ കൂടെ നടന്ന് സത്സംഗങ്ങളും കീർത്തനാലാപനങ്ങളും ഒക്കെ ആയി മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് പിന്നീട് പിന്നീട് ഇത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടാവട്ടെ ഇങ്ങനെയുള്ള വസ്തുക്കളിലും ഭഗവത് ചൈതന്യം എനിക്ക് ദർശിക്കാൻ സാധിക്കട്ടെ അതാണ് സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാതിഷു ലസിത ചതുർബാഹും ത്വാം ആരാധയെ അങ്ങനെയുള്ള അങ്ങയെ ഞാൻ സംഭാവനം ചെയ്തു കൊള്ളാം ഞാൻ ആരാധിച്ചോളാം മമ ത്വത് പ്രേമാർദ്ദ്രൂപ ഭക്തിയോഗ സതതം അഭിഷ്യന്ത എന്നിട്ട് പറയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തുന്നതോടു കൂടിയിട്ട് ഞാൻ ആ ഭക്തി എന്ന പ്രവാഹത്തിൽ തന്നെ താൻ എത്തിച്ചേർന്നോളും അതാണ് മമ എനിക്ക് ത്വപ്രേമാർദ്ദ്രത്വ രൂപ ഭഗവത് പ്രേമത്തിൽ മനസ്സലിയുക എന്ന രൂപത്തിലുള്ള ഭക്തി മനസ്സലിയുക എന്നുള്ളതാണ് ഭക്തിയുടെ സ്വഭാവം ആർദ്രത നനവുണ്ടാവുക മറ്റുള്ളവരെ പരിഗണിക്കാൻ പറ്റുക അധികാരവും അഹങ്കാരവും ഒക്കെ കൊണ്ടു നടക്കുന്നവരെ കൂടി കണ്ടിട്ട് ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ പറ്റി അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോട് ആർദ്രതയോടുകൂടി കൂടി പ്രേമത്തോടു കൂടി പെരുമാറാനും സാധിക്കുക അതാണ് യഥാർത്ഥ ഭക്തി അത്തരത്തിലുള്ള ഭക്തി ഉണ്ടാവണം എന്ന് തന്നെയാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് ത്വപ്രേമാർദ്ദ്രവരൂപ ഭക്തിയോഗ അങ്ങനെയുള്ളതായ ആനന്ദലബ്ധി ആ ഭക്തി കൊണ്ടുണ്ടാകുന്നതായ ആനന്ദലബ്ധി എനിക്കെപ്പോഴും ഉണ്ടാകട്ടെ ആ കരുണാകടാക്ഷങ്ങൾ ഭഗവാനിൽ നിന്ന് പൊഴിയുന്നതായ കരുണാകടാക്ഷങ്ങൾ എപ്പോഴും എന്നിലേക്ക് വന്ന് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യണത് ഭക്തി ഇല്ലാതെ മറ്റൊരു ഫലവും കിട്ടിയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല ആ ഇനി അഥവാ കിട്ടുന്ന എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടെങ്കിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ ഭഗവാനിൽ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യണത് അതുകൊണ്ടുള്ള ഒരു പ്രയോജനമൊന്നും എനിക്ക് ആവശ്യമില്ല എന്നും മേൽപ്പത്തൂരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ വനമാലയിൽ പറയുകയാണ് ചിത്താർദ്ദ്രത്വം ഭക്തിഹേതു എന്നതുപോലെ ഭക്തിഫലവും അത്രേ ഭക്തിക്ക് കാരണമാകുന്നതും ചിത്താർദ്രത്വമാണ് ഭക്തി ഉണ്ടായാൽ ചിത്താർദ്രത്വം ഈ അലിവ് നനവ് അത് കൂടി വരികയും ചെയ്യും ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഒന്നിനോടും നമുക്കൊരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ പറ്റില്ല എതിർപ്പ് എന്നുള്ളത് കൊണ്ട് ശത്രുത പ്രകടിപ്പിക്കാൻ പറ്റില്ല ആ കാണുന്നതിലൊക്കെ തന്നെ ഭഗവത് ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ ഒരു ദ്രോഹവും അവർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ആർദ്രത എനിക്കുണ്ടാവണം അതാണ് ഏറ്റവും വലിയ മുക്തി എന്ന് പോലും മേൽപ്പത്തൂർ ചിന്തിക്കുന്നുണ്ട് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം यद्यल्लभ्येद तत्तत्तवसमुपकृतं देव दासोऽस्मितेऽहं त्वद्गेहोन्मार्जनाद्यं भवतु मम मुहुः कर्म निर्मायमेव त्वत्प्रेमार्द्रत्वरूपो मम सततमभिष्यन्दतां भक्तियोगः അങ്ങനെ എല്ലാ തരത്തിലും ഭക്തി വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്തിയും മനസ്സലിവും ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരു ദാസൻ എന്ന നിലയ്ക്കെങ്കിലും എന്നെ അങ്ങ് പരിഗണിക്കണേ എനിക്ക് ഭക്തി ഭക്തിയുണ്ടാക്കിത്തരണേ ഭഗവാന്റെ കടാക്ഷങ്ങളിൽ എന്നെ കൊണ്ടുവിടണേ ആ കടാക്ഷത്തിൽ മുങ്ങിയിട്ട് അതീവ ഭക്തനായിത്തീർന്ന് മുക്തിയിലേക്ക് ഞാൻ സഞ്ചരിച്ചോളാം എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിലും വലിയ ഭക്തിയുടെ ചിഹ്നം എന്താണുള്ളത് മനസ്സലിവുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ നമ്മളെല്ലാവരും ഭഗവത് ഭക്തന്മാരാണ് മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത് ഭഗവത് ഭക്തിയുടെ ഒരു സ്വഭാവമാണ് കൂടി ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി പെരുമാറുന്നവർക്കൊന്നും അലിവില്ല ആർദ്രതയില്ല ഭക്തിയുമില്ല എന്നാണ് മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി